ഹൈറിച്ച് എന്ന ഓൺലൈൻ ഷോപ്പിനെക്കുറിച്ചാണ് ഹൗസാറ്റിൻ്റെ ഈ വീഡിയോ. ഏതൊക്കെ രീതിയിൽ എത്ര രൂപ വരെ ഹൈറിച്ചിൽ നിന്നും ഏൺ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. റീപർച്ചേസിംഗ് ഇൻകം. എന്താണ് റീപർച്ചേസിംഗ് ഇൻകം എന്ന് നോക്കാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഹൈറിച്ചിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഞാൻ. ഇനി ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഹൈറിച്ച് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കിയ ഇവരെ ഇതിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുറച്ച് റിലേറ്റീവ്സിനോട് ഹൈറിച്ച് എന്താണെന്നും ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റുകളിൽ എന്തൊക്കെ ലഭിക്കുമെന്നും സംസാരിച്ചു. തങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഹോൾസെയിൽ വിലയിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ ഇവരും ഓരോരുത്തരായി ഹൈറിച്ചിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഒരു 10 പേരെ ഹൈറിച്ചിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സാധാരണ വീട്ടിലേക്ക് ഒരു മാസം 5000 രൂപയുടെയെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറില്ലേ. ഇത് ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുകയാണെങ്കിൽ ഹൈറിച്ച് അവരുടെ ലാഭത്തിൽ നിന്നും ഒരു വിഹിതം നമുക്കായി മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5000 രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ 300 രൂപയോളമായിരിക്കും ഹൈറിച്ച് മാറ്റിവെക്കുക. ഇതുപോലെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ 10 പേർ ഹൈറിച്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ 300-ൻ്റെ 50% എനിക്ക് ലഭിക്കും. അതായത് ഒരാളിൽ നിന്നും 150 രൂപ വീതം 10 പേരിൽ നിന്നുമായി 1500 രൂപ ഒരു മാസം എനിക്ക് ലഭിക്കുന്നു. ഇതുപോലെ ഈ 10 പേർ അവരുടെ ഒരു 10 പരിചയക്കാരെയെങ്കിലും ഹൈറിച്ചിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ സെക്കൻഡ് ലെവലിൽ 100 പേരായിരിക്കും ഉണ്ടാവുക. ഈ ലെവലിൽ എനിക്ക് ലഭിക്കുന്നത് 15%. ഈ 100 പേർ ഹൈറിച്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഒരാളിൽ നിന്നും 45 രൂപ വീതം 100 പേരിൽ നിന്നുമായി 4500 രൂപ ഹൈറിച്ച് എനിക്ക് തരുന്നു. ഇതുപോലെ ഈ 100 പേർ ഓരോരുത്തരും ഒരു 10 പേരെ വീതമെങ്കിലും ഹൈറിച്ചിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ 1000 പേരായിരിക്കും ഉണ്ടാവുക. ഈ ലെവലിൽ നിന്നും എനിക്ക് 10% ലഭിക്കുക. അതായത് ഒരാളിൽ നിന്നും 30 രൂപ വീതം 1000 പേരിൽ നിന്നും 30,000 രൂപ എനിക്ക് ലഭിക്കുന്നു. ഇതുപോലെ അടുത്ത ലെവലിൽ എത്ര രൂപയായിരിക്കും എനിക്ക് ലഭിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇങ്ങനെ ഒരു 18 ലെവൽ വരെ ഹൈറിച്ചിൽ നിന്നും എനിക്ക് ഏൺ ചെയ്യാം. 1-ാമത്തെ ലെവലിൽ 50%, 2-ാമത്തെ ലെവലിൽ 15%, 3-ാമത്തെ ലെവലിൽ 10%, 4-ാമത്തെ ലെവലിൽ 5%, 5 മുതൽ 8 വരെയുള്ള ലെവലുകളിൽ 2.5%, 9 മുതൽ 13 വരെയുള്ള ലെവലുകളിൽ 1.5%, 14 മുതൽ 18 വരെയുള്ള ലെവലുകളിൽ 0.75% നമുക്ക് ലഭിക്കുന്നത്. നമുക്കിത് ഏൺ ചെയ്യാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർ അഡീഷണലായി ഒന്നും വാങ്ങേണ്ടതില്ല. മറിച്ച് സാധാരണ വീട്ടിലേക്ക് വാങ്ങാറുള്ള സാധനങ്ങൾ ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങുക മാത്രം മതി. ഇതുപോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവർ എന്തൊക്കെ ഹൈറിച്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഈ ഇൻകം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് റീപർച്ചേസിംഗ് ഇൻകം. അടുത്തത് ഫസ്റ്റ് പർച്ചേസിംഗ് ഇൻകം. ഹൈറിച്ച് ഓരോ കസ്റ്റമർക്കും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി നൽകുന്നു. അതിനായി ഹൈറിച്ചിൻ്റെ ഫസ്റ്റ് പർച്ചേസിംഗ് കാറ്റഗറിയിൽ പെടുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങേണ്ടതുണ്ട്. 800 രൂപ മുതലുള്ള ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ ഹൈറിച്ചിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് ഫസ്റ്റ് പർച്ചേസിംഗ് ഇൻകമായി നമുക്ക് ലഭിക്കുന്നത്. ഇതെന്താണെന്ന് നോക്കാം. ആദ്യമേ ഞാൻ 800 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി എൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെ ബിസിനസ് ചെയ്യാനായി ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോരുത്തരുണ്ട്. ഇതിനെയാണ് പെയർ എന്ന് പറയുക. ഇതുപോലെ ഓരോ പെയറിനും 200 രൂപ വീതം ഫസ്റ്റ് പർച്ചേസിംഗ് ഇൻകമായി ലഭിക്കുന്നു. ഇതുപോലെ അവരും അവരുടെ 2 പരിചയക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർക്കും അവരുടെ ഫസ്റ്റ് പർച്ചേസിംഗ് ഇൻകം ലഭിച്ചു. ഇപ്പോൾ എനിക്ക് വീണ്ടും 2 പെയർ മാച്ച് ആകുന്നുണ്ട്. അപ്പോൾ എനിക്ക് 400 രൂപ ഫസ്റ്റ് പർച്ചേസിംഗ് ഇൻകമായി ലഭിക്കുന്നു. ഹൈറിച്ച് ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു ഓഫറാണ് ട്രൈപോഡ് മെത്തേഡ്. ഇതിൽ നമുക്ക് 3 യൂസർ ID ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതേപോലെ 3 യൂസർ ID ക്രിയേറ്റ് ചെയ്തു. ഞാൻ ട്രൈപോഡ് മെത്തേഡിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് 200 രൂപ ഇൻകം ലഭിച്ചിട്ടുണ്ട്. ഇനി ട്രൈപോഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു യൂസർ ID ക്രിയേറ്റ് ചെയ്ത് 4 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ എനിക്ക് ലഭിക്കുന്നത് 2 പേരിൽ നിന്നുമായി 400 രൂപയാണ്. ഇനി ട്രൈപോഡ് മെത്തേഡ് നോക്കാം. ഇവിടെയും ഞാൻ 4 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ 2 പേരിൽ നിന്നും 200 രൂപ വീതം എൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും അക്കൗണ്ടുകളിലേക്കും അതേ പേരിൽ നിന്ന് തന്നെ 400 രൂപ എൻ്റെ 1-ാമത്തെ അക്കൗണ്ടിലേക്കും ലഭിക്കുന്നു. അങ്ങനെ ട്രൈപോഡിൽ എനിക്ക് ലഭിച്ചത് 800 രൂപയാണ്. അതേസമയം സിംഗിൾ യൂസറായി രജിസ്റ്റർ ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത് 400 രൂപ മാത്രമാണ്. ഇനി തുടർന്നുള്ള ലെവലുകളിലും സിംഗിൾ യൂസറിന് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ഇൻകം ട്രൈപോഡ് മെത്തേഡിന് ലഭിച്ചുകൊണ്ടിരിക്കും.